പ്രളയ ദുരിതത്തെ കുറിച്ച് ചവിട്ട് നാടകവുമായി വേദികളിലെത്തിയ വൈദികൻ തന്റെ ഭൂസ്വത്ത് പ്രളയ ദുരിത ബാധിതർക്ക് വേണ്ടി കൈമാറി. കോതമംഗലം രൂപത വൈദികൻ ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പുറമാണ് ദുരിതബാധിതർക്കായി രൂപതയ്ക്ക് കൈമാറിയത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന 40 സെന്റ് സ്ഥലമാണ് ദാനമായി നൽകിയത്. കോതമംഗലം രൂപത മൈനർ സെമിനാരിയിൽ ആത്മീയ ഉപദേഷ്ടാവാണ് നെല്ലിമറ്റം ഇടവകാംഗമായ ഫാദർ ഔസേപ്പച്ചൻ നെടുമ്പുറം. അദ്ദേഹം തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച 50 സെന്റ് സ്ഥലത്തിൽ 40 സെന്റാണ് പ്രളയ ദുരിതബാധിതരെ സഹായിക്കാൻ കൈമാറിയത്. രൂപതയ്ക്കാണ് അദ്ദേഹം സ്ഥലം നൽകിയത്. രൂപത അധികൃതർ അർഹതപ്പെട്ട 7 കുടുംബാംഗങ്ങളെ കണ്ടെത്തി സ്ഥലം കൈമാറുകയും ചെയ്തു. കുത്തുകുഴി മാരമംഗലത്ത് പുഴയോരത്തുള്ള സ്ഥലത്തിന്റെ ആധാരം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൈമാറി. ഫാദർ ഔസേപ്പച്ചൻ പുഴയോരം ഗ്രാമപദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു. ഫാദർ തോമസ് ജെ പറയിടം, ഫാദർ ജോർജ് ഓലിയപ്പുറം, ഫാദർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ, ഫാദർ ജോൺ തോട്ടത്തിമ്യാലിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ തന്നെ പറയുന്നത് ഏതാണ്ട് 5.5 ലക്ഷം ആളുകൾ, വീടില്ലാത്ത ആളുകൾ ഇനിയും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നുള്ളത് ആഹാരം, വസ്ത്രം എന്ന പോലെ തന്നെ അവന് സ്വന്തമായി കിടന്നുറങ്ങാനുള്ള ഒരു വീട്, ആ ഒരു വലിയ സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാന്യനായ ഔസേപ്പച്ചനിവിടെ ഇത്രയും വിലമതിക്കുന്ന, നമുക്കറിയാം ഈ പ്രദേശത്തൊക്കെ ഒരു സെൻറ്റ് ഭൂമിക്ക് പോലും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമിയാണ് ഇവിടെ വളരെ നല്ല നിലയിൽ സുമനസ്സോടുകൂടി തന്നെ കർഷകർ അനുഭവിക്കുന്ന ആളുകൾ, അർഹിക്കുന്ന ആളുകൾ, അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരമുള്ള മാതൃകകളാണ് നമ്മുടെ നാടിനകത്ത് ഇന്ന് ഉണ്ടാവേണ്ടത്. പ്രളയ ദുരിതത്തിന്റെ തീവ്രതയും നാടിന്റെ ദുരിതവും പ്രതിപാദിക്കുന്ന പ്രളയാനന്തരം എന്ന ചവിട്ടുനാടകം ഫാദർ ഔസേപ്പച്ചൻ എഴുതി സംവിധാനം ചെയ്തിരുന്നു. 100-ലേറെ വേദികളിൽ നാടകം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഭൂമിദാനത്തിൽ അദ്ദേഹം തീരുമാനമെടുത്തത്. പ്രളയ ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട ഏതാനും പേർക്ക് ഈ സ്ഥലം വീട് വയ്ക്കാൻ കൊടുക്കുക എന്നൊരാശയം എൻ്റെ മനസ്സിൽ വന്നു. ഞാനത് അഭിവിന്ദ്യ പിതാവിനോട് സംസാരിച്ചു. പിതാവ് അത് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അങ്ങനെയാണ് ഈ നന്മ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. 7 കുടുംബങ്ങൾക്ക് ഏകദേശം 5.5 സെന്റ് വെച്ച് നൽകുകയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ നല്ല ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഇനി ഇവർക്ക് വീടും കാര്യങ്ങളും പണിയണം, വെള്ളം വൈദ്യുതി ഒക്കെ ഉണ്ടാകണം. അപ്പോൾ നല്ല മനസ്സുകളുടെ സഹകരണം കൊണ്ട് അതെല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കെ സി വി ന്യൂസ്, കോതമംഗലം.